പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ധാരണാപത്രം സർക്കാർ അംഗീകാരത്തിന് നൽകാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരും. പൊന്നാനിയുടെ വികസനത്തിന് വലിയ മാറ്റമാവുന്ന തരത്തിൽ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി നഗരസഭാ സ്വകാര്യ സംരംഭകനുമായി ഉണ്ടാക്കിയ ധാരണാപത്രം സംസ്ഥാന സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കാൻ തീരുമാനമായി. ഈ മാസം 14 വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ ചേംബറിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗം ചേരും. ഇതിന്റെ ഭാഗമായി നഗരസഭ മുന്നോട്ട് വെച്ച ഉപാധികളും നിബന്ധനകളും സംരംഭകർ അംഗീകരിച്ചു. 142 കോടി രൂപ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാവുക. ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നഗരസഭ 1 കോടി രൂപ അനുവദിക്കും. പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ യോഗവും അനുമതി നൽകിയിരുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ദേശീയപാതയോരത്ത ചമ്രോട്ടം ജംഗ്ഷനിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. ഇതിനായി നഗരസഭാ ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധ പ്രകടിപ്പിച്ച ഭൂവുടമകളുമായി അനൌദ്യോഗിക യോഗവും ചേർന്നിരുന്നു. ഇതേ തുടർന്ന് 3.8 ഏക്കർ സ്ഥലം വിട്ടു നൽകുന്നതിനാണ് തീരുമാനമായത്. ബസ് സ്റ്റാൻഡ്, മത്സ്യമാംസ മാർക്കറ്റ്, കംഫർട്ട് സ്റ്റേഷൻ, അറവുശാല, ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ ബൃഹത് പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പൊന്നാനി നഗരസഭയിലെ ചമ്രവട്ടം ജംഗ്ഷനിൽ ഇവ നിർമ്മിക്കുന്നതിന് സന്നദ്ധരായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ താല്പര്യപത്രം ക്ഷണിച്ചിരുന്നത്. അത് പ്രകാരം ചെയ്ത് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക സംരംഭകൻ ഇതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് ധാരണയായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തയ്യാറാക്കി സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് നൽകുന്നതിന് സജ്ജമായി ആയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അടുത്ത ആഴ്ചയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിൻ്റെ ചേംബറിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു യോഗത്തിൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പൊന്നാനിയെ പ്രധാന ഇടമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചമ്രോട്ടം ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പൊന്നാനി നഗരസഭയുടെ നഗരാസൂത്രണ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ഭൂമിയായതിനാൽ ഈ ഭൂമി നഗരസഭയ്ക്ക് വിട്ടുകിട്ടുന്നതിനായി ബന്ധപ്പെട്ട ഭൂവുടമകളുമായി പ്രാഥമിക ചർച്ച നേരത്തെ നടത്തിയിരുന്നു. ഭൂമി വില നൽകി വാങ്ങുകയോ അല്ലെങ്കിൽ ഭൂവുടമകളുടെ കൂടി പങ്കാളിത്തത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായിരുന്നു തീരുമാനം. ദേശീയപാതയ്ക്കൊപ്പം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡും യാഥാർത്ഥ്യമാവുകയാണ്. NCV ന്യൂസ്, പൊന്നാനി. ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ 4th ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ.